മയിൽപീലി. രചന അനുരാജീവ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന മുഞ്ഞേരി. നെറ്റിയിൽ തണുപ്പനുഭവപ്പെട്ടപ്പോൾ പീലി കണ്ണു തുറന്നു. മുന്നിൽ നിറഞ്ഞ ചിരിയുമായി നിൽപ്പുണ്ടാപ്പി. അവൾക്ക് ദേഷ്യം വന്നു. അവളുടെ നെറ്റിൽ വെച്ചിരിക്കുന്ന കൈ തട്ടിമാറ്റി അവൾ എഴുന്നേറ്റിരുന്നു. എവിടെ പോയതാണോ താൻ? ആ കുന്തം കുത്തിവെച്ചോ? ഇപ്പൊ നല്ല സുഖമുണ്ടോ? താനൊക്കൊരു മനുഷ്യനാണോ? ഒരാൾ തന്നെ വേണ്ടെന്ന് വെച്ചെന്ന് കരുതി അതോടെ തീർന്നെല്ലാം. ഇമ്മാതിരി സാധനങ്ങൾ കയറ്റുമ്പോ എന്ത് ലാഭം ഉള്ളത്? ഒന്നുമില്ലെങ്കിൽ താൻ പഠിച്ചാണല്ലേ കുറച്ചെങ്കിലും വിവരം. ഒന്ന് പോയി തരാവോ? കാണണ്ട എനിക്ക്. പറഞ്ഞു തീരുമ്പോഴേക്കും അവൾക്ക് എതക്കുന്നുണ്ടായിരുന്നു. അവനവളെ പിടിച്ച് നെഞ്ചോട് ചേർത്ത് വെച്ച് അവൾ ഞെട്ടി. ഒരു കൈ കൊണ്ട് അവനെ തള്ളി മാറ്റാൻ നോക്കി. മയിലേ, നല്ലതല്ലെന്ന് അറിഞ്ഞിട്ട് ഞാനത് ഉപയോഗിച്ച് നിന്നെ കാണാൻ വേണ്ടിയായിരുന്നു. നിറഞ്ഞ ചിരിയോടെ എന്റെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്ന നിനക്ക് വേണ്ടിയാ. ഇപ്പൊ ഇങ്ങനെ ഇത്രയടുത്ത് എന്റെ മയിലുള്ളപ്പോ എനിക്കിനി അതിന്റെ ആവശ്യമില്ല. കുറച്ച് ബുദ്ധിമുട്ടിയായാലും ഞാനത് ഉപേക്ഷിക്കും. പക്ഷെ എന്നോട് ചേർന്ന് എനിക്ക് എന്നും എൻ്റെ മയിലിന് വേണം. നിന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകി ഞാൻ എന്നും കൂടെ ഉണ്ടാവും. പകരം എന്നോടൊപ്പം ഈ ലോകം മുഴുവൻ പറന്നു വരാൻ നീ വേണം, എൻ്റെ മയിൽ വേണം. അവളുടെ കണ്ണുനീർ അവൻ്റെ ഷർട്ടിനെ നനച്ചു. അവൻ അവളെ വിട്ട് ആ മുഖം കൈകളിലെടുത്ത്. എന്തിനാ മയിലെ കരയുന്നേ? അവളവൻ്റെ കൈകളെ തട്ടിമാറ്റി മറ്റെങ്ങോ ദൃഷ്ടിയൂന്നി ഒന്നും മിണ്ടാതിരിക്കുന്ന അവളെ അഭിപ്രതീക്ഷയോടെ നോക്കി. അവളുടെ വായിൽ നിന്ന് അഭിയേട്ട എന്ന വിളി കേൾക്കാൻ അവൻ്റെ ഹൃദയം അലമുറയിടുന്നുണ്ടായിരുന്നു. എന്നാൽ അവൾ അവനെ നോക്കാൻ പോലും തയ്യാറായില്ല. സങ്കടം തോന്നിയെങ്കിലും അവൻ അവളിൽ നിന്ന് നോട്ടം മാറ്റാതെ ചുണ്ടിൽ നിറഞ്ഞ പുഞ്ചിരിയോടെ അവിടെ തന്നെ ഇരുന്നു. ചെക്കപ്പ് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ഡിസ്ചാർജ് ചെയ്താമെന്ന് പറഞ്ഞ് അരുൺ പോയി. പീലിക്ക് വല്ലാത്ത ആശ്വാസം തോന്നി. വീടെത്തിയ പിന്നെ അഭിയെ കാണണ്ടാലോ? ഇടക്ക് കാണാൻ വന്നാലും ഇതുപോലെ 24 മണിക്കൂർ നോക്കിയിരിക്കാലോ എന്നവൾ ചിന്തിച്ചു. ഡിസ്ചാർജായി വീട്ടിലേക്ക് പോകുമ്പോൾ വീൽ ചെയറിലിരുത്തിയാണ് കാറ് വരെ കൊണ്ടുപോയത്. അവിടെ എത്തിയതും ഡോറ് തുറന്ന് അഭി പീലിയെ കയ്യിൽ കോരിയെടുത്ത് കാറിലേക്ക് ഇരുത്തി. പീലിക്ക് വല്ലാത്ത നാണക്കേട് തോന്നി, പ്രത്യേകിച്ച് അല്ലിയും അരുണും ഉള്ളപ്പോൾ. പീലിയുടെ പുറകെ തന്നെ അല്ലിയും കുഞ്ഞും ബാക്കിൽ കയറി. നിങ്ങളെങ്ങനെയാ? ബൈക്കുണ്ട് ഡോക്ടർ, ഞങ്ങൾ വന്നോളാം. അരുൺ ചോദിച്ചതിന് സഞ്ജു മറുപടി കൊടുത്തു. അവർ കാറെടുത്തതിന് പുറകെ തന്നെ അവർ ബുള്ളറ്റ് എടുത്തു. സഞ്ജുവാണ് ഡ്രൈവ് ചെയ്തത്. എടാ, രണ്ടാൾ താങ്ങി കാറിൽ കയറ്റേണ്ടതല്ലേ ഉണ്ടായിരുന്നുള്ളൂ, നീ എന്തിനാ എടുത്തു കയറ്റിയത്? അതവിടെ ചേച്ചി ഏട്ടനുള്ളപ്പോ. ആരുണ്ടെങ്കിലും എനിക്കെന്താ? അതെന്റെ മയിലാ. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പ്രേമത്തിന് കണ്ണില്ല മൂക്കില്ല എന്ന് കേട്ടിട്ടുണ്ട്, ഇപ്പോഴാ മനസ്സിലായത് നാണവും മാനവും ഇല്ലാന്ന്. നീ വാചടിക്കാതെ വേഗം പോവാൻ നോക്ക്, അവരെത്തുമ്പോഴേക്ക് എത്തണം. ഓ, വീണ്ടും എടുത്ത് വീൽ ചെയറിൽ പ്രതിഷ്ഠിക്കാനായിരിക്കും. അതേടാ, വീൽ ചെയറിൽ ഇരുത്താൻ മാത്രമല്ല, വേണമെങ്കിൽ ഫ്ലാറ്റ് വരെ അവളെയും തൂക്കി കൊണ്ടുപോകും. കാണണം. ഓ വേണ്ട, അവിടെ ലിഫ്റ്റ് ഉണ്ട്, അതിലേക്ക് തള്ളി കയറ്റിയാ തനിയെ മുകളിൽ എത്തിക്കോളും. വേഗം പോടാ. എന്റെ പൊന്നു, നിന്റെ മലയാള ഭാഷ ഒരുപാട് മെച്ചപ്പെടാനുണ്ട്. ഡയഫ്ര അടിച്ചുപോയി. ഒരു കൈ കൊണ്ട് ചെവിയിൽ കൈയിട്ട് ഇറക്കി സഞ്ജു വണ്ടിയുടെ സ്പീഡ് കൂട്ടി. അവിടെ എത്തുമ്പോഴേക്കും വണ്ടി പാർക്കിങ്ങിൽ നിർത്തി. വീൽ ചെയർ തുറന്ന് അരുൺ പതിയെ താങ്ങി അവളെ ചെയറിലേക്ക് ഇരുത്തി എൻട്രൻസിലേക്ക് ഉന്തിക്കൊണ്ടുവന്നു. അഭി സഞ്ജുവിനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. അവനൊന്ന് ഇളിച്ചു കാണിച്ചു. സഞ്ജു, ആ കാറിൽ നിന്ന് ബാഗൊന്ന് എടുക്കാമോ? അല്ലി പറഞ്ഞതും അവ രക്ഷപ്പെട്ടതുപോലെ വേഗം അങ്ങോട്ടേക്ക് ഓടി. അഭി വേഗം പീലിക്കരികിലേക്ക് പോയി. അവർ ലിഫ്റ്റിന് മുമ്പിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു. പെട്ടെന്ന് സെക്യൂരിറ്റി ഓടി വന്നു. ലിഫ്റ്റ് നിർവഹണയല്ലിടെ ഇടു 200 കണ്ടേരാ നാന്താര കേളസാ മടുത്തൂടെ. നീ ഹോഗൽ ഹണ്ടാകലും ബാലസാഹാബുടു. പീലിക്കു മല്ലിക്കും അയാൾ പറഞ്ഞൊന്നും മനസ്സിലായില്ല. എന്തായിരിക്കും എന്ന് ചിന്തിക്കുമ്പോഴേക്കും അവൾ ഇന്നിടുന്ന് ഉയർന്നിരുന്നു. എന്തിനെങ്ങനെ വെറുതെ തന്നെ എടുക്കുന്നേ? പീലി ദേഷ്യത്തോട് ചോദിച്ചു. അഭി ഒന്നും മിണ്ടാതെ അവളെയും കൊണ്ട് സ്റ്റെപ്പിലേക്ക് നടന്നു. അരുൺ വീൽ ചെയർ മടക്കി കയ്യിലെടുത്തു. അയാൾ എന്താ പറഞ്ഞേ? അലി അരുണോട് ചോദിച്ചു. ലിഫ്റ്റ് മെയിൻ്റനൻസ് വർക്ക് നടക്കുവാണെന്ന്, 2 മണിക്കൂറിനും കഴിയാതെ ഓക്കെ ആവില്ല, സോ സ്റ്റെപ്പിലൂടെ പോവാൻ. അത് കേട്ടപ്പോൾ പീലിയും പിന്നെ ഒന്നും മിണ്ടാതെ അഭിയുടെ കയ്യിൽ ഒതുങ്ങിക്കിടന്നു. എന്നാലും അവളവനെ നോക്കിയില്ല. പക്ഷെ അഭിയുടെ കണ്ണുകൾ അവളിൽ തന്നെ ആയിരുന്നു. മുന്നിൽ പീലിയെ തൂക്കിക്കൊണ്ട് അഭി, അതിനു പുറകെ വീൽ ചെയറും കൊണ്ട് അരുൺ, അതിനു പിറകെ കുഞ്ഞിനെയും കൊണ്ട് അല്ലി, അതിനു പിറകെ 2 ബാഗും തൂക്കി സഞ്ജു. പെട്ടെന്ന് റൊമാൻറ്റിക് സോങ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ല, കഴുത അമർന്ന സ്വരത്തിൽ സഞ്ജു പാടിയതാ. ബാക്കി 3 പേരിൽ നിന്ന് തിരിഞ്ഞു നോക്കി. ഒന്നാമത് ഇത്രയും സ്റ്റെപ്സ് കയറി ക്ഷീണം. അതിനിടയിൽ കാളരാഗം കൂടെ കേട്ടപ്പോൾ പല്ല് കടിച്ചുകൊണ്ടാണ് 3 നിൽക്കുന്നത്. പീലി മാത്രം ചുണ്ടിൽ വിരിഞ്ഞ ചിരി കടിച്ചു പിടിച്ച് കിടപ്പുണ്ട്. അല്ല, സിറ്റുവേഷൻ സോങ്. സഞ്ജു ഉളിഞ്ഞ മുഖം വെച്ച് പറഞ്ഞു. കുഞ്ഞ് കരയുന്ന കണ്ടില്ലടാ, ഇനി പാടി വായിൽ കോലിട്ട് കുത്തു ഞാൻ. ഭീഷണി പോലെ അല്ലി പറഞ്ഞതും അവൻ വായ അടച്ചു വെച്ചു. അഭിയും അരുണും ചിരിയോടെ വീണ്ടും മുകളിലേക്ക് കയറി. അല്ലി ഒന്നുകൂടെ അവനെ നോക്കി പേടിപ്പിച്ച് അവരുടെ പുറകെ നടന്നു. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന എക്സ്പ്രഷൻ വിട്ട് സഞ്ജുവും ബാഗും ചുമന്ന് കയറി. ഫ്ലാറ്റിന് മുമ്പിലെത്തിയതും അരുൺ വേഗം മുന്നിൽ വന്ന് കീയെടുത്ത് ഡോറ് തുറന്നു കൊടുത്തു.
അബി പീലിയെ നേരെ സോഫയിൽ കൊണ്ടിരുത്തി. അവൾക്കരികിൽ തന്നെ അവനിരുന്നു. പഴയ പോലെയല്ലോട്ടോ, നല്ല വെയിറ്റ് കൂടിയിട്ടുണ്ട്, അവൻ കീതപ്പോടെ പറഞ്ഞു. അരുൺ അത് കേട്ട് ചിരിച്ചു. അവൾക്ക് വല്ലാത്ത ചമ്മല് തോന്നി. അലി കുഞ്ഞിനെ കൊണ്ടുവന്ന് അരുണിൻ്റെ കയ്യിൽ കൊടുത്ത് ചെയറിലേക്കിരുന്നു. സഞ്ജു ബാഗ് നിലത്തിട്ട് നിലത്ത് തന്നെ കിടന്നു. നല്ല വെയിറ്റുള്ള ബാഗായിരുന്നു, പാവം. അലി പോയി ജ്യൂസ് എടുത്തിട്ട് വന്നു. കുടിച്ചുകഴിഞ്ഞാൽ പോകുമല്ലെന്ന സമാധാനത്തിൽ പീലി ജ്യൂസ് കുടിച്ചു. ഇടം കണ്ണിട്ട് അബിയെ നോക്കുകയും ചെയ്തു. അവൻ ജ്യൂസ് കുടിച്ചുകഴിഞ്ഞു എഴുന്നേറ്റു. അരുണേട്ട, ഞങ്ങൾ ഇറങ്ങട്ടെ? ഡോക്ടർ എന്ന് വിളിയിൽ നിന്നും അരുണേട്ട എന്നായത് അരുൺ ശ്രദ്ധിച്ചു. എന്താണോ, കുറച്ചു നേരം കഴിഞ്ഞിട്ട് പോയാൽ പോരെ? ഇനി എങ്ങോട്ട് പോകാനായിട്ടാ, ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് വരാം. ശരി, എന്നാൽ ഡിന്നർ ഇവിടുന്ന് ആവാം. ഓ, ആയിക്കോട്ടെ. പീലിയും നോക്കി അബിയും സഞ്ജു അവരുടെ ഫ്ലാറ്റിലേക്ക് പോയി. അലി പീലിയെ താങ്ങി പിടിച്ച് അവിടെ മുറിയിൽ കൊണ്ടാക്കി. കുറച്ചു കഴിഞ്ഞ് അബി വരും എന്നറിയാവുന്നതുകൊണ്ട് അവൾ മനഃപൂർവ്വം ഉറക്കത്തിലേക്ക് വഴുതി വീണു. എവിടെ പോയതാ ഇത്ര നേരം? ഭക്ഷണം ഒന്നും ഉണ്ടാക്കി വെച്ചില്ലേ? സുഭദ്രയുടെ അലറി വിളിച്ചുള്ള ശബ്ദം കേട്ട് അമ്പലത്തിൽ നിന്ന് വന്ന ജാനകി ഒന്ന് നിന്നു. അവിടെ ദോശമാവ് ഇരിപ്പുണ്ടായിരുന്നല്ലോ, എടുത്തുണ്ടാക്കായിരുന്നില്ലേ? ഞാനോ? ഇതുവരെ അങ്ങനെ ആയിരുന്നില്ലല്ലോ. അങ്ങനെ ഒരു പതി ഇവിടെ ഇല്ലല്ലോ. എന്റെ ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന എന്റെ കടമയാണ്. അദ്ദേഹം ഇവിടെ ഇല്ല, നാളെ പുലർച്ചെ എത്തുള്ളൂ. ഭക്ഷണം ആയിക്കാൻ ഇവിടെ ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. ഭർത്താവിന് അനിയത്തിക്ക് മൂന്നേരം വെച്ചുകൊണ്ട് കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ല. അദ്ദേഹത്തിന് ഉണ്ടാകുമ്പോൾ നിങ്ങളും കൂടെ കഴിക്കുന്നത് ഞാൻ തടയുന്നില്ല, അത്രയേ ഉള്ളൂ. അല്ലാതെ ആരും എന്നെ ഭരിക്കാൻ വരണ്ട. ജാനകിയുടെ ശബ്ദം ഉയർന്നു. ജാനകി, ഞാൻ നിങ്ങളുടെ ഏടത്തി അമ്മയാണ്. ബഹുമാനം തന്നില്ലെങ്കിൽ വേണ്ട, എന്നെ ഈ പേരെടുത്ത് വിളിക്കരുത്. എത്ര ധൈര്യം ഉണ്ടായിട്ടാ നീ ഇപ്പൊ എന്റെ മുമ്പിൽ കിടന്ന് ഇമാതിരി സംസാരിക്കുന്നത്? എന്റെ രണ്ട് മക്കളെയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് പിരിച്ച നിങ്ങളോട് പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം? സുഭദ്ര ഞെട്ടിദരിച്ച് നിൽക്കുകയായിരുന്നു. ആദ്യമായാണ് ഇത്തരം ഒരു അനുഭവം. മക്കളെന്തെങ്കിലും പറയുമ്പോഴും അതിനെ തടയാൻ ശ്രമിച്ചിട്ടേയുള്ളൂ അവർ. സുഭദ്രയ്ക്ക് വാക്കുകൾ പുറത്തു വന്നില്ല. എന്താ, നിങ്ങളുടെ ഉത്തരം മുട്ടിപ്പോയോ? രണ്ട് മക്കളെയും ഞങ്ങളെയും തിരിച്ചു, ഞങ്ങൾ അനാഥരാക്കി, നിങ്ങൾക്ക് തുണയായി. ആരുമില്ലെങ്കിൽ അത് നിങ്ങളുടെ വിധി, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിപ്പ്. അതിനുവേണ്ടി ഞങ്ങൾക്ക് ആരും ഇല്ലാതാക്കണമെന്ന് നിങ്ങൾക്ക് എന്താ ഇത്ര വാശി? എല്ലാം നശിപ്പിച്ചില്ലേ? ഈ കുടുംബത്തെ തകർത്തില്ലേ? ഈ ജന്മത്തിന് ഇനി എത്ര പാപങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ട്? എൻ്റെ ഭർത്താവിൻ്റെ കൂടെ കൂടി അന്ന് തൊട്ട് ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയതാ. എൻ്റെ മക്കളും അനുഭവിച്ചു തുടങ്ങിയപ്പോഴാണ് നിന്റെ ഉള്ളിലെ വിഷം ഞാൻ തിരിച്ചറിഞ്ഞത്. എന്നിട്ട് ഞാനൊന്ന് എതിർത്ത് സംസാരിച്ചിട്ടില്ല, അത് ഭയന്നിട്ടല്ല. എൻ്റെ മക്കളെ ഓർത്തായിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, അവർ രണ്ടുപേരും നന്നായി തന്നെ ജീവിക്കുന്നുണ്ട്. ഇനി ആരെയും ഭയന്ന് ജീവിക്കാൻ ജാനകി ഉദ്ദേശിച്ചിട്ടില്ല. ഇനി എന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടാലും എൻ്റെ മക്കളിൽ നിന്ന് സംരക്ഷിക്കുന്ന എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ കഴിയുന്ന ചെയ്തോളൂ. നിങ്ങൾക്കിപ്പോൾ ഭക്ഷണം ഉണ്ടാക്കിത്തരാൻ എനിക്ക് സൗകര്യമില്ല. എനിക്ക് വിശക്കുമ്പോൾ എനിക്കുള്ള മാത്രം ഉണ്ടാക്കി ഞാൻ കഴിച്ചോളാം. ജാനകി പ്രസാദം പൂജാമുറിയിൽ കൊണ്ടുവച്ച് നേരെ അവരുടെ മുറിയിലേക്ക് കയറിപ്പോയി. സുഭദ്രയ്ക്ക് ജാനകിയെ കൊല്ലാൻ മാത്രമുള്ള ദേഷ്യമുണ്ടായി. എന്നാൽ എടുത്തു ചാടി ഒന്നും പ്രവർത്തിക്കേണ്ട, ചേട്ടൻ വരട്ടെ തീരുമാനിക്കാമെന്ന് ചിന്തിച്ച് അവർ ഒതുങ്ങിയിരുന്നു. അബി വേഗം കുളിച്ചിറങ്ങി ഷർട്ട് ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവനെ തന്നെ നോക്കിയിരിക്കുന്ന സഞ്ജുവിനെ കണ്ടത്. എന്താടാ ഇങ്ങനെ നോക്കുന്നത്? ഹോ, എന്തൊരു ബോഡിയാണല്ലോ, കണ്ടിട്ട് കൊതിയായിട്ട് മേല. ചി, ഇങ്ങനൊരു തന്റെ കൂടെയാണോ ഞാൻ ഇത്രയും കാലം കഴിഞ്ഞത്? പോടാ, നിനക്കിപ്പോ നിന്റെ പെണ്ണിനെ കിട്ടിയപ്പോ നമ്മളൊക്കെ പുറമ്പോക്ക് കണ്ണി പിടിക്കുന്നുണ്ടാവില്ല അല്ലേ? എനിക്ക് കിട്ടിയെന്ന് പറയാനായോടാ? അത് ഉറപ്പല്ലേ. നീ അവളെ എങ്ങനെയെങ്കിലും വളച്ചൊടിച്ച് കുപ്പിയിലാക്കുമെന്ന് ആരെക്കാളും നന്നായിട്ട് എനിക്കറിയാം. അതിനാബി ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. കണ്ണാടിക്ക് മുമ്പിൽ പോയി തല ചെയ്യുമ്പോൾ അവന് വല്ലാത്ത പുതുമ തോന്നി. കുറേ കാലങ്ങളായി പതിവില്ലാത്ത ശീലങ്ങളാണിവ. മുടി ഒതുക്കാനോ മര്യാദക്ക് ഡ്രസ് ചെയ്യാനോ മറന്നിട്ട് കാലങ്ങളായി. പോവാം. അവൻ സഞ്ജുവിനെ നോക്കി ചോദിച്ചു കേട്ട് അവനും തലയാട്ടി. രണ്ടുപേരും ഫ്ളാറ്റിൽ ലോക്ക് ചെയ്തു. സിക്സിയിൽ പോയി കോളിംഗ് ബെൽ അടിച്ചു. അവരെ പ്രതീക്ഷിച്ചിരുന്ന പോലെ പെട്ടെന്ന് തന്നെ അരുൺ വാതിൽ തുറന്നു. ചിരിയോടെ അകത്തേക്ക് ക്ഷണിച്ചു. ഉള്ളിലേക്ക് കയറുമ്പോഴേക്കും നല്ല ചിക്കൻ കറിയുടെ മണം മൂക്കിലേക്ക് തുളച്ച് കയറുന്നുണ്ടായിരുന്നു. അരുൺ വേഗം അവരോട് ഇരിക്കാൻ പറഞ്ഞ് അലിയെ സഹായിക്കാൻ അടുക്കളയിലേക്ക് പോയി. അവളുടെ ഒപ്പം പാത്രങ്ങളെല്ലാം എടുത്ത് ഡൈനിങ് ടേബിൾ കൊണ്ടുവന്ന് വെച്ച്. അയ്യേ, ഈ ഡോക്ടർ എന്താടാ പെണ്ണുങ്ങളെ പോലെ അടുക്കളയിൽ പോയി സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരുന്നത്? സഞ്ജു ശബ്ദം താഴ്ത്തി ചോദിച്ചു. അതെന്താ, പെണ്ണുങ്ങൾക്ക് മാത്രം ഇമാതിരി പണികളെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? സഞ്ജുവിന്റെ ചോദ്യം ഇഷ്ടപ്പെടാതെ അവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അബി തിരിച്ചു ചോദിച്ചു. അങ്ങനെയല്ല അളിയ, എന്നാലും ഇതൊക്കെ പെണ്ണുങ്ങളല്ലേ ചെയ്യാം. പ്രത്യേകിച്ച് ആരെങ്കിലും വീട്ടിൽ വന്നാൽ ആണുങ്ങളെ മിണ്ടാതെ വെയിറ്റ് ഇട്ടിരിക്കാറ പതിവ് ഇവിടെ. അതൊക്കെ വെറും ഫേക്ക് ലൈഫല്ലേ, വീട്ടുപണികൾ മാത്രമല്ല, ജീവിതത്തിലെല്ലാം പരസ്പരം ഷെയർ ചെയ്ത് ജീവിക്കുന്നവർക്ക് മാത്രമേ സന്തോഷം എന്താണെന്ന് അറിയാൻ പറ്റൂ. ഭർത്താവ് ഭാര്യയ്ക്ക് മുകളിൽ കുറച്ച് ഉയർന്നു നിൽക്കണമെന്ന് കരുതിയാൽ ഭർത്താവിന് കാര്യങ്ങളെല്ലാം എളുപ്പമായിരിക്കും. പക്ഷേ ഭാര്യയ്ക്ക് സന്തോഷം എന്നൊന്നും ഉണ്ടാവുകയില്ല. ഇപ്പോൾ ചേച്ചിയും ഹാപ്പി, ഏട്ടനും ഹാപ്പി, രണ്ടാളും എല്ലാം ഷെയർ ചെയ്യണം. സുഖമായാലും ദുഃഖമായാലും വീട്ടുപണികളായാലും. അവൻ പറഞ്ഞതിനെ കുറിച്ച് സഞ്ജു ആലോചിച്ച് നിൽക്കുമ്പോഴേക്കും അരുൺ വന്ന് അവരെ കഴിക്കാൻ വിളിച്ചു. അബിയുടെ കണ്ണുകൾ പീലിയെ തേടി. അതറിഞ്ഞ പോലെ അല്ലി പറഞ്ഞു. അവൾ ഉറങ്ങുകയാണെന്ന് അവന് വല്ലാത്ത നിരാശ തോന്നി. അത് മനസ്സിലായ പോലെ സഞ്ജു അല്ലിയോട് പറഞ്ഞു. ചേച്ചി, ഒന്ന് വിളിച്ചു നോക്കായിരുന്നില്ലേ? ഭക്ഷണമൊക്കെ നേരത്തെ കഴിക്കണ്ടേ? മരുന്നൊക്കെ ഉള്ളതല്ലേ?
ഞാൻ വിളിച്ചതാ, അവൾ എഴുന്നേൽക്കുന്നില്ല. ഓർക്കി തന്നെ ഇപ്പോൾ വേണ്ട, പിന്നെ കഴിക്കാമെന്ന് പറഞ്ഞു. അബിക്ക് ഭക്ഷണം ഇറങ്ങാത്ത പോലെ തോന്നി. സഞ്ജു ആണെങ്കിൽ ആരെയും നോക്കാൻ നല്ലോണം തട്ടുന്നുണ്ട്. അബി വേഗം കൈ കഴുകി. അരുണേട്ടാ, ഞാനൊന്ന് മയിലിനെ പോയി കണ്ടോട്ടെ. അരുൺ ചിരിയോടെ അലിയുടെ മുഖത്തേക്ക് നോക്കി. അതിന് നിനക്കെൻ്റെ അനുവാദം ആവശ്യമുണ്ടോ മനു? അവരുടെ ചിരിയിലെ സമ്മതം മനസ്സിലാക്കിയ പോലെ അവൻ പീലിയുടെ മുറിയിലേക്ക് നടന്നു. ഡിമ്മായി കത്തുന്ന ഒരു സീറോ ബൾബ് മാത്രമേ മുറിയിൽ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും അവൾ കിടന്നുറങ്ങുന്നത് വ്യക്തമായി കാണാമായിരുന്നു. അവൻ അവൾക്കരികിൽ പോയിരുന്നു. ഉറക്കത്തിലാണ്. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നിഷ്കളങ്കമായി ഉറങ്ങുന്ന ആ മുഖം കണ്ടിട്ടും കണ്ടിട്ടും മതി വരാത്ത പോലെ അവൻ അതിലേക്ക് തന്നെ നോക്കി നിന്നു. ഭക്ഷണം കഴിച്ച് വയറുനിറഞ്ഞില്ലെങ്കിലും അവളുടെ മുഖം കണ്ടപ്പോൾ വല്ലാത്ത സംതൃപ്തി തോന്നി. അവൻ കുനിഞ്ഞവളുടെ നെറുകയിൽ ചുംബനം നൽകി. പ്രണയത്തിൽ ചാലിച്ച ചുംബനം. അവൾ പതിയെ കണ്ണു തുറന്നു. ആദ്യമൊന്നും ഞെട്ടിയെങ്കിലും പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു. നെറ്റി വേദനിച്ചപ്പോൾ ഒരു കൈ നെറ്റിയിൽ അമർത്തിപ്പിടിച്ച് അവൾ ചുറ്റും നോക്കി. അരണ്ട വെളിച്ചത്തിൽ അവൻ്റെ കണ്ണിൽ അവൾക്ക് കാണാൻ കഴിഞ്ഞത് പഴയ കുറുമ്പ് നിറഞ്ഞ ആ നോട്ടമാണ്. ആ കണ്ണിലെ ആകർഷണം തിരികെ വന്നതുപോലെ ആ നോട്ടത്തിൽ താൻ വീണുപോകുമെന്ന് തോന്നിയതുകൊണ്ട് അവൾ വേഗം അവനിൽ നിന്നുള്ള നോട്ടം മാറ്റി. ഈ നേരത്തെ എന്തിനാ വന്ന്? വേറെങ്ങോ നോക്കിക്കൊണ്ടുള്ള അവളുടെ ചോദ്യം കേട്ട് അവന് ചിരി വന്നു. ആദ്യം നീ എന്നെ നോക്ക് പെണ്ണേ. അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്ത് അവൻ്റെ മുഖത്തിന് നേരെയാക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. നിന്നെ കാണാൻ എനിക്ക് നേരോ കാലം നോക്കേണ്ട ആവശ്യമുണ്ടോ മയിലേ? നീ എൻ്റെ അല്ലേ. തൻ്റെ കവളിൽ പിടിച്ചിരിക്കുന്ന കൈ അവൾ ഫലം പ്രയോഗിച്ച് എടുത്തു മാറ്റി. എന്നിട്ട് കൈയെത്തിച്ചിട്ട് ലൈറ്റിട്ടു. അബിയേട്ടാ, എനിക്കെന്താ പറയേണ്ടെന്നറിയില്ല. ഈ ഒളിച്ച് കളിക്ക് എനിക്ക് താല്പര്യമില്ല. ഇനി അബിയേട്ടനോട് എനിക്ക് പ്രണയം തോന്നില്ല. അബിയേട്ടൻ്റെ മനസ്സിലെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനിപ്പോൾ വെറും സീറോയാണ് അബിയേട്ടാ. എന്നെപ്പോലെ ഒരു പെൺകുട്ടിയല്ല അബിയേട്ടന് ചേരുക. നല്ലൊരു ജീവിതം ബാക്കി കിടപ്പുണ്ട്. എന്നെപ്പോലൊരു ഭാഗ്യം കേട്ട ജന്മത്തെ മറ്റൊരാൾ അനുഭവിച്ച് വിഴുപ്പിനെ ചുമക്കേണ്ട കാര്യം അബിയേട്ടനില്ല. കണ്ണ് കലങ്ങി പറയുന്നവളെ നെഞ്ചോട് ചേർത്ത് വെച്ചവൻ. എനിക്കെൻ്റെ മയിലിനെ വേണം. നിനക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും എന്നെ ബാധിക്കില്ല. നിന്റെ ശരീരത്തെ തൊടാനേ അവന് കഴിഞ്ഞിട്ടുള്ളൂ. ഈ മനസ്സിലെന്നും ഞാൻ മാത്രമേ ഉണ്ടാവൂ എന്ന് എനിക്കറിയാടി. ഇനി എന്നെ വിട്ടു പോവല്ലേ മയിലേ? താങ്ങാൻ പറ്റില്ല എനിക്ക്. എൻ്റെ ജീവനാ നീ. നീ ഇല്ലാതെ ഞാൻ മരിച്ചു പോവും മയിലേ. അവൻ്റെ കണ്ണുനീർ അവളുടെ തോളിൽ പതിച്ചു. അവനൊന്നുകൂടെ അവളെ മുറുക്കി പിടിച്ചു. അവൾ തല ഉയർത്തി നോക്കിയില്ല. അവൻ്റെ നെഞ്ചിൽ ചേർന്നിരുന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ആ കണ്ണുനീർ അവളുടെ തോളിൽ തട്ടി തെറിച്ചുകൊണ്ടിരുന്നു. അവളുടെ ഹൃദയത്തിൽ നിന്ന് രക്തം കിരിഞ്ഞു. അവൻ്റെ അഴിച്ചിട്ട ബട്ടനിലൂടെ നെഞ്ചിൽ കുത്തിച്ചേർത്ത മയിൽപ്പീലിയിൽ അവൾ ചുണ്ടുകൾ ചേർത്തു. മയിലേ, എനിക്കറിയാം നീ ഇപ്പം എന്ത് മാനസികാവസ്ഥയിലാണെന്ന്. കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്, എത്ര കാലം വേണമെങ്കിലും. എനിക്ക് നീ എൻ്റെ കൂടെ ഉണ്ടാവും എന്ന ഉറപ്പ് മാത്രം മതി. പ്ലീസ് മയിലേ. അവൻ അവളുടെ മുഖം ബലമായി പിടിച്ച് തൻ്റെ നേരെയാക്കിക്കൊണ്ട് അവളോട് പറഞ്ഞു. അവൻ്റെ കലങ്ങിയ കണ്ണുകൾ കണ്ട് ഇനിയും പിടിച്ചിരിക്കാൻ അവൾക്കാകുമായിരുന്നില്ല. ഒരിക്കൽ തൻ്റെ പ്രാണനായിരുന്നു. ആ ഇഷ്ടത്തിൽ കുറച്ചുപോലും കുറയാതെ ഇന്നും മനസ്സിലുണ്ട്. എത്രയൊക്കെ മറച്ചു പിടിച്ചാലും ആ മുഖമോർക്കാതെ ഉറങ്ങിയ ഒരു ദിവസം പോലും ഈ ആറുമാസത്തിൽ ഉണ്ടായിട്ടില്ല. തൻ്റെ മുറിവുകളെ മായ്ക്കാനുള്ള മരുന്നായിരുന്നു അബിയോടുള്ള പ്രണയത്തിൻ്റെ ഓർമ്മകൾ. ഇപ്പോൾ തനിക്ക് മുന്നിൽ വീണ്ടും പ്രണയം നൽകാൻ തയ്യാറായി നിൽക്കുന്നവരെ എന്തിനു വേദനിപ്പിക്കണം? കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോഴും ആ ചെഞ്ചുണ്ടിൽ തെളിഞ്ഞ പുഞ്ചിരി അവൻ തേടി കണ്ടെത്തി. അതിലുണ്ടായിരുന്നു അവൾക്ക് പറയാനുള്ളതെല്ലാം. അവൻ സന്തോഷത്തോടെ അവളുടെ നെറ്റിയിലൊരു ചുംബനം നൽകി. മയിലേ, എനിക്കറിയാം ഞാൻ കാത്തിരുന്നോളാം. എനിക്കിത്രയും മതിയായിരുന്നു. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് ഞാൻ നന്നായിട്ടൊന്ന് ഉറങ്ങാൻ പോവാ. സമാധാനത്തോടെ, സന്തോഷത്തോടെ. നീ തിരിച്ച് പറയില്ല എന്ന് എനിക്കറിയാം. എന്നാലും ലവ് യു മയിലേ, ലവ് യു സോ മച്ച്. പുറകിലേക്ക് നടന്ന് നടന്ന് പറഞ്ഞുകൊണ്ട് ഡോറുറന്ന് അവൻ വെളിയിലേക്ക് പോയി. അവൾ ചുമരിലേക്ക് ചാരിയിരുന്നു. അവളുടെ ചുണ്ടിലെ ചിരി മാഞ്ഞു. തെറ്റായിപ്പോയോ? തനിക്ക് ഇന്ന് അവൻ്റെ കൂടെ നിൽക്കാൻ സാധിക്കുമോ? പഴയ പോലെ പ്രണയിക്കാൻ സാധിക്കുമോ? അറിയില്ല. എന്നാലും ഞാൻ ശ്രമിക്കും. പാതിരാത്രി കോളിംഗ് ബില്ലിൻ്റെ ശബ്ദം കേട്ട് എല്ലാവരും ഉണർന്നു. അരുണേട്ടാ, ആരെ ഈ നേരത്ത്? ഉറക്കച്ചടവോടെ അല്ലി എഴുന്നേറ്റു. അറിയില്ലടോ, പോയി നോക്കട്ടെ. അവൻ എഴുന്നേറ്റ് വാതിൽ നോക്കുമ്പോൾ സഞ്ജു ആയിരുന്നു. അവനിൽ വല്ലാത്ത പരിഭ്രമം നിറഞ്ഞിരുന്നു. എന്തു പറ്റി സഞ്ജയ്, എന്താ ഈ നേരത്ത്? അരുൺ ചോദിച്ചു. ഡോക്ടർ, അത് അബി വല്ലാതെ വയലൻ്റ് ആവുക. എന്നെ കൊണ്ട് പറ്റുന്നില്ല. അവൻ യൂസ് ചെയ്യുന്ന ഡ്രഗ്സും സിറിഞ്ചെല്ലാം വന്നിട്ട് പുറത്തുകൊണ്ടുപോയി കളഞ്ഞു വന്നു. ഹാപ്പി ആയിട്ട് ഉറങ്ങാൻ കിടന്നു. ഒരു 12 മഴ കഴിഞ്ഞപ്പോൾ കരയാൻ തുടങ്ങി. പിന്നെ നിലവിളിയായി. പിന്നെ എല്ലാം എറിഞ്ഞ് പൊട്ടിക്കുന്നു. സ്വയം കയ്യിൽ മുറിവുണ്ടാക്കുന്നു. വേഗം വാ ഡോക്ടർ, എനിക്ക് പേടിയാവുന്നു. ഏയ്, ടെൻഷൻ ആവല്ലേ, ഒരു മിനിറ്റ്. അരുൺ വേഗം അകത്തേക്ക് പോയി ട്രീറ്റ്മെൻറ്റ് ബാഗിൽ നിന്നും എന്തോ ഒരു മരുന്നെടുത്ത് അത് സിറിഞ്ചിലേക്ക് കയറ്റി അവിടെ നിന്ന് ഇറങ്ങി. പുറകെ തന്നെ അല്ലിയും വരാൻ നിന്നപ്പോൾ അവൻ തടുത്തു.
ഡോറടക്കുമ്പോഴാണ് വാതിൽക്കൽ നിൽക്കുന്ന പീലി അവൾ ശ്രദ്ധിച്ച്. എന്തു പറ്റി ചേച്ചി, ചേട്ടൻ ഇങ്ങോട്ടാ പോയത്? അത് മോളെ, മനുവിന് സുഖമല്ല, അതുകൊണ്ട്. എന്തു പറ്റി അപ്പേട്ടിന്? എന്താ ചേച്ചി, എന്താ? അവളി വല്ലാത്ത പരിഭ്രമം ഭയവും വന്നു നിറഞ്ഞു. ഏയ്, ഒന്നുമില്ല മോളെ, നീ പേടിക്കാൻ മാത്രമൊന്നുമില്ല. പിന്നെ എന്തിനാ ചേട്ടൻ പോയത്? അവൾ പതിയെ കാലൂന്നി ഹാളിലേക്ക് വന്നു. കാലൂന്നല്ലേ, വേദന കൂടും. അലി വേഗം ഓടിപ്പോയി അവളെ താങ്ങി പിടിച്ചു. ചേച്ചി, എനിക്കിപ്പോ അപ്പേട്ടനെ കാണണം. മോളെ, അത് എനിക്കൊന്നും കേൾക്കണ്ട. അങ്ങോട്ട് കൊണ്ടുപോന്നോ, അതോ ഞാൻ തന്നെ പോണോ? കൊണ്ടുപോവാം, വാ. കയ്യിൽ താങ്ങി പിടിച്ച് അവൾ നടന്നു. കാലിന് നല്ല വേദന തോന്നിയെങ്കിലും അത് കാര്യമാക്കാതെ ഓടുകയായിരുന്നു. പീലി പതുക്കെ. അതൊന്നും അവൾ കേൾക്കുന്നുണ്ടായില്ല. അവരുടെ ഫ്ലാറ്റ് ലോക്കായിരുന്നില്ല. തുറന്നതും ആ കാഴ്ച കണ്ട് രണ്ടാളും ഒരു മിനിറ്റ് സ്റ്റക്കായി നിന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.